നിങ്ങൾ ഡയറി എഴുതുന്ന കൂട്ടത്തിലാണോ? ഡയറി എഴുത്തിലൂടെ ലോകമെമ്പാടും പ്രസിദ്ധി നേടിയ ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. ആൻ ഫ്രാങ്ക് എന്നാണ് ആ കുട്ടിയുടെ പേര്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് എന്ന നഗരത്തിലായിരുന്നു ജനനം. ലോകചരിത്രത്തിലെ ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു ഭരണകൂടത്തിന്റെ ചെയ്തികളെ മറന്നേക്കി വെളിച്ചം കണ്ടത് ആൻ ഫ്രാങ്കിലൂടെയായിരുന്നു. തന്റെ 13-ാം പിറന്നാളിന് സമ്മാനമായിട്ടാണ് ചുവപ്പും വെള്ളയും അടച്ചുപൂട്ടുള്ള ആ സുന്ദര ഡയറി ആ ജൂത പെൺകുട്ടിക്ക് കിട്ടുന്നത്. ജൂതന്മാരെ ഒന്നടങ്കം കൊന്നുകളയണം എന്ന് അഡോൾഫ് ഹിറ്റ്ലർ നയിച്ച നാസി ഭരണകൂടത്തിന്റെ മനോഭാവത്തെ പേടിച്ച് ആൻ ഫ്രാങ്കും കുടുംബവും 25 മാസത്തോളം ഒരു ചെറിയ മുറിയിൽ ഒളിച്ചു താമസിച്ചു. പക്ഷേ വിധി അവരെ പിന്തുടർന്നു. നാസി പട്ടാളക്കാർ അവരെ കണ്ടുപിടിക്കുകയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് അയക്കുകയും ചെയ്തു. പിന്നീട് ക്യാമ്പിൽ പടർന്നുകൊണ്ടിരുന്ന ടൈഫസ് എന്ന രോഗത്തിന്റെ മുന്നിൽ ആൻ ഫ്രാങ്കും അമ്മയും ചേച്ചിയും കീഴടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ എഴുതിയ ഡയറി കുറിപ്പുകളെല്ലാം അവളുടെ അച്ഛൻ്റെ കയ്യിൽ കിട്ടി. താൻ വിചാരിച്ചാലും എത്ര വ്യത്യസ്തയാണ് തൻ്റെ മകൾ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അതെല്ലാം ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. വാട്ട് ഇസ് ദി യൂസ് ഓഫ് ദിസ് വാർ? വൈ പീപ്പിൾ കാൻ്റ് ലിവ് പീസ്ഫുള്ളി ടുഗെദർ? അവളുടെ ഉള്ളിലെ ഓരോ ചോദ്യവും അവൾ ഈ ലോകത്തിന്റെ മുന്നിൽ ചോദിച്ചു. നാസി കാലഘട്ടത്തെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ആൻ ഫ്രാങ്കിന്റെ കുറിപ്പുകളുടെ അത്രയും വരില്ല. കാരണം ഇത് സാഹിത്യമല്ല, അനുഭവങ്ങളാണ്. ഒരു കൊച്ചു കുട്ടിയുടെ പച്ചയായ അനുഭവം.